736 ലൈക്ക്, 312 കമന്റ്, 99 ഷെയർ, വെറും 3 ദിവസം കൊണ്ട് 65 ഫ്രണ്ട് റിക്വസ്റ്റും. ഇതൊന്നും ഞാൻ കാശ് കൊടുത്തൊപ്പിച്ചതല്ല, പക്ഷെ നിനക്ക് മാത്രം ഒരു പുഞ്ഞം. ഇനി ഞാനെങ്ങാനും പെട്ടെന്ന് ഫേമസ് ആയി പോകുന്നുള്ള വല്ല പേടിയുണ്ടോ നിനക്ക്? അതെ, എന്റെ 5-ാമത്തെ ടിക്ടോക്ക് വീഡിയോ ഇത്. കഴിഞ്ഞ 4 എണ്ണമോ നീ ഷെയർ ചെയ്തിട്ടില്ല, ഇതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും. തലകുത്തി നിന്നിട്ടാണെങ്കിൽ ഇതൊന്ന് വൈറലാക്കി എടുക്കാൻ ഞാൻ വിടുന്ന പാട്. അതിന്റെ ഇടയിൽ അവന്റെ ഒടുക്കം തയ്യോ. ഫോൺ നിന്റെ വയറിളക്കല്ലേ എന്റെ പണി. എടാ പൊണ്ണം മാത്ത, വേറെ ആരുടെ പോസ്റ്റ് ഷെയർ ചെയ്താലും നിന്റെ പോസ്റ്റ് ഷെയർ ചെയ്യാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. എടാ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട മരണ നടൽ പോസ്റ്റ് ഇല്ലേ, അതിനൊരു ഷെയർ പോയിട്ട് ലൈക്ക് വീണ്ടും തരാത്തോ നീ? ആ ഒന്നും ഞാൻ മരണിട്ടില്ല. അതിപ്പോ ആരെങ്കിലും ആയിക്കോട്ടെ, നീ ഫോൺ വേ, ഞാനേ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ വന്നിരിക്കാം. ഇവിടെ നിരക്കടി ഞാൻ തന്നെ തിരിച്ചു വിളിക്കാം. ആ പിന്നെ ഹലോ, നമുക്ക് ഇതേ പറ്റി സംസാരിക്കണ്ട കേട്ടോ. ആ കിളി പോയി നിൽക്കുമ്പോ ഒരു പോസ്റ്റിലേക്കും. താങ്ക് യു ഡോക്ടർ. Tell me. ഡോക്ടർ എന്നെ സഹായിക്കണം ഡോക്ടർ. ഇത്രയും നാൾ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചേക്കാൻ നോക്കി, ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഡോക്ടർ. തലയ്ക്കകത്ത് മുഴുവൻ എന്തൊക്കെയോ പ്രശ്നമാണ് ഡോക്ടർ. പിന്നെ ഭയങ്കര ടെൻഷനും. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ര ടെൻഷനുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലും എനിക്ക് കൊണ്ട് എന്താ പറയുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക ഡോക്ടർ. ഡോക്ടർ എന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്യണം ഡോക്ടർ, പ്ലീസ്. എന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി തരണം ഡോക്ടർ. എന്റെ മൈൻഡ് ഫ്രീ ആയി തന്നെ ഈ ഉള്ളിൽ എല്ലാം പോകുമ്പോൾ തന്നെ. വാട്സ് യുവർ നെയിം? ചമൻ, ചമൻ ചാക്കോ. സി മിസ്റ്റർ ചമൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാലല്ലേ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും. ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ, ഈ രാവിലെ എന്നിട്ട് അപ്പം തുടങ്ങി ഓരോരോ പ്രശ്നങ്ങൾ ഡോക്ടർ. വീട്ടിൽ പ്രശ്നം, ഓഫീസിൽ പ്രശ്നം, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പ്രശ്നം, പിന്നെ ഭക്ഷണം കഴിച്ച പ്രശ്നം, ഇതിന് ഡോക്ടർ അത് കഴിഞ്ഞ് ബാത്റൂമിൽ പോയാൽ അവിടെ വരെ പ്രശ്നം. മനസ്സിനാണെങ്കിൽ യാതൊരു സമാധാനവും ഇല്ല. ഈ ജീവിതത്തിലാണെങ്കിൽ എന്താ പറയുക, ഒരു ഒരു പുരോഗതി ഇല്ല ഡോക്ടർ. പുതിയതായിട്ട് എന്തെങ്കിലും ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ 2 വർഷമായി ഡോക്ടർ, കുട്ടികൾ പോലും ആയിട്ടില്ല. ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്തെന്ന് പറയാൻ ആലോചിക്കാറുണ്ട്. മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് തന്നെ മാസങ്ങളെ ഡോക്ടർ. ഡോക്ടർ, ഈ 4 ദിവസം അടുപ്പിച്ചേർന്ന് തുടങ്ങാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടാവോ? ഉണ്ടെങ്കിൽ അതെനിക്ക് തരണം പ്ലീസ് ഡോക്ടർ. താങ്കൾ പുറത്തു വന്നപ്പോഴും എന്തോ വലിയ പ്രശ്നത്തിലായിരുന്നു തോന്നുന്നു അല്ലേ? ആ അതെ ഡോക്ടർ. ശമനി, മനസ്സമാധാനക്കേട് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ആരോടെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും? കുറച്ചു നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഡോക്ടർ. പിന്നെ പിന്നെ ചില ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നൊരു കാര്യം ഉണ്ടായില്ല. ഇതെന്തോ മാനസിക പ്രശ്നമാണ് ഡോക്ടർ, അതെനിക്ക് ഉറപ്പാ. ഡോക്ടർ, ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ വന്നിരിക്കുന്നത്. ഡോക്ടർക്ക് എന്നെ എങ്ങനെ വേണം ചികിത്സിക്കാം? കാശിനെനിക്കൊരു പ്രശ്നമല്ല ഡോക്ടർ, ഞാൻ വേണമെങ്കിൽ ലോൺ എടുത്തോളാം, എനിക്ക് ശരി മനസ്സമാധാനം കിട്ടും ഡോക്ടർ, പ്ലീസ്. ഇവിടെ വേദനയുണ്ടോ? ആ വേദനയുണ്ട്. ഇങ്ങനെ ഞെക്കുമ്പോഴോ? നല്ല വേദനയുണ്ട്. ന്യൂറോയുടെ കംപ്ലൈന്റ് അല്ലേ ഡോക്ടർ? അത് ഞാൻ തീരുമാനിച്ചോളാം. താൻ ഇതൊന്ന് എഴുതിക്കേ. എന്തിനാ ഡോക്ടർ? തൻ്റെ ഓർമ്മശക്തി ഒന്ന് നോക്കട്ടെ. അയ്യോ, അങ്ങനെ ഓർമ്മയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. താൻ എഴുതിടൂ. ഡോക്ടർ, ഈ സുഹൃത്തുക്കൾ തരുമ്പളേ എനിക്ക് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഫേസ്ബുക്കിൽ തന്നെ ഏകദേശം 1,500 പേര് കാണും. ചമൻ,
സപ്പോസ് ചമൻ ഒരു അപകടം സംഭവിച്ചു എന്നിരിക്കട്ടെ, അപ്പോ ആദ്യം ഓടിയെത്തുന്ന സുഹൃത്ത്, അതാ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരാളില്ലേ എന്നഴുത്. എനിക്ക് നീ എന്നെ തിരിച്ചു വിട്ടില്ലോ ഡോക്ടർ. ചമൻ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു, തന്റെ അസുഖം അല്പം കുഴപ്പം പിടിച്ചതാ, ഞാനൊന്ന് ശ്രമിക്കാം. താനാ കിട്ടുന്നിടത്ത് ചമന്റെ ആ ഫോണും തരുമോ ഡോക്ടർ? ഇത് നോക്കിയുടെ ലേറ്റസ്റ്റ് മോഡൽ ഫോണാണ്. ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ഒരു 13,000 ഒക്കെ വരും. എനിക്ക് ഓഫർ കിട്ടിയത് ആമസോണിൽ. എന്റെ ഓഫീസ് എന്റെ മാത്രമേ ഫോണുള്ളൂ. ഗോറില്ല, ഗ്ലാസ് ഗ്ലാസ് ഗോറില്ല. ചംചം, തന്നെ പോലെയുള്ളവരുടെ ഈ അസുഖത്തിന് ഇന്ന് നിലവിലുള്ള ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് ഞാൻ ഈ പ്രയോഗിച്ചത്. തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദാ ഇവിടെ തീർന്നു. ഇനി തനിക്ക് കുടുംബത്തും ഓഫീസിലും ബാത്റൂമിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതെൻ്റെ ഗ്യാരണ്ടി. മാത്രമല്ല ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയവും ഇനി കിട്ടും. ഇനി തനിക്ക് ഇതിൻ്റെ ആവശ്യവും ഈ പേപ്പർ കളയാതെ സൂക്ഷിക്കണം. അടുത്ത വർഷം ഈ സമയത്ത് താൻ ഒന്നുകൂടെ വരണം. തനിച്ചല്ല, തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞിനെയും കുട്ടി വരണം. അല്ല ഡോക്ടർ, അതിനെനിക്ക് കുട്ടികൾ. അതൊക്കെ ഇനി ഉണ്ടായിക്കോളും, താൻ ചെല്ല്. ഓടൂ.